കെ ചേലക്കരയിലും വയനാട്ടിലും ഇന്ന് നിശബ്ദ പ്രചാരണം. പാലക്കാട് അവസാനവട്ട പ്രചാരണം സജീവമാണ്. മൂന്ന് മുന്നണികൾക്ക് വേണ്ടിയും മുതിർന്ന നേതാക്കൾ വരും ദിവസങ്ങളിൽ കളം നിറയും. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. സൂരജ് സജി ചേലക്കരയിൽ നിന്നും സജോ ദേവസ്യ വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സൂരജ് സജിയിലേക്കാണ്. സൂരജ്, വാശിയേറിയ പ്രചാരണം, ആരോപണ പ്രത്യാരോപണങ്ങൾ, വാഗ്വാദങ്ങൾ, അതിനൊക്കെ ഒടുവിൽ ഇനി ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എവിടെയാണ് നിൽക്കുന്നത്, അവിടെ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ, സുരക്ഷ, അത് സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെ? ഒപ്പം തന്നെ ഇന്ന് സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചാരണം എങ്ങനെ സൂരജ്? ടിക്കെ, പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ ശേഷിക്കുകയും ചേലക്കരയിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ചൂടേറി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കെ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടിയാണ് പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചത് എന്നൊരു ആരോപണം കോൺഗ്രസ് അവസാനഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നു. അത് ഏറെ ചർച്ച ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ രാധാകൃഷ്ണനോട് അടുപ്പമുള്ള ആളുകൾക്കിടയിൽ ഒരു വൈകാരികത ഉണർത്താനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. മറുതലക്കലിൽ സിപിഎമ്മും അതുപോലെ തന്നെ ബിജെപിയും ആകട്ടെ, എല്ലാവരും വിജയപ്രതീക്ഷ ഒരുപോലെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ന് നിശബ്ദ പ്രചരണമാണെന്നിരിക്കെ ഈ വ്യക്തിപരമായി കാണേണ്ട ചില ആളുകളെ കാണാനുള്ള നീക്കത്തിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും. രാവിലെ തന്നെ അത്തരത്തിൽ തങ്ങൾക്ക് കാണേണ്ട, വ്യക്തിപരമായി കാണേണ്ട ആളുകളെ കാണുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥികൾ പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. 800 പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് ആരംഭിച്ചത്. ആദ്യം ഒരു പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള കൗണ്ടറിലെത്തി ഒരു പോസ്റ്റിംഗ് ഓർഡർ വാങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഇവിഎം കൗണ്ടറിലെത്തി പിന്നീട് ഈ ഇവിഎം മെഷീനുകൾ ശേഖരിക്കേണ്ടത്. ഇവിടെ നിന്ന് ശേഖരിച്ച് മടങ്ങുന്ന സംഘത്തിന് പ്രത്യേക സുരക്ഷ ഉൾപ്പെടെ പോലീസ് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകം GPS ഉൾപ്പെടെ ഘടിപ്പിച്ച വാഹനത്തിലായിരിക്കും ഈ പോളിംഗ് യന്ത്രങ്ങളുമായി ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് പോവുക. അവർക്ക് പോലീസ് സുരക്ഷ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആ ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്രസേന ഇപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ വിതരണം നടക്കുന്ന ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളതാണ്. ചേലക്കരയെ സംബന്ധിച്ച 14 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. അവിടെ ഈ കേന്ദ്രസേനയെ വിന്യസിപ്പിക്കും എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 600-ലധികം വരുന്ന പോലീസുകാരാണ് ഈ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ സുരക്ഷയ്ക്കെത്തുക എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ സുരക്ഷയ്ക്കെത്തിയ കേന്ദ്രസേന ഉദ്യോഗസ്ഥരെ അടക്കം നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ നിലവിൽ ഈ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ്. TK, ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു. സജോ ദേവസ്യ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കുക. സജോ, വയനാട്ടിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അവിടെയും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം തന്നെ മുണ്ടക്കൈ, ചൂരൽമല പോലുള്ള പ്രദേശങ്ങളിൽ, ആ ഭാഗങ്ങളിലൊക്കെയുള്ള പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കേണ്ട പോളിംഗ് സാമഗ്രികൾ, അതിനായുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ, അതൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ സജോ ദേവസ്യ? റിജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ SKMJ സ്കൂളിലാണ്. ഇവിടെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഈ നിയോജക മണ്ഡലത്തിലേത് നടക്കുക. ഇവിടെ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ, പോളിംഗ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്ട്രോങ് റൂം അല്പസമയം മുൻപ് തുറന്നിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളകത്ത് വിതരണം ചെയ്യേണ്ട ഹാളിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യുന്ന നടപടിക്രമത്തിലേക്ക് കടക്കും. യൂണിറ്റുകൾ ഓരോന്നായി പുറത്തേക്ക്, സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ച് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇവിടെ കാത്തിരിക്കുകയാണ്. വിതരണം എന്ന നിലയ്ക്ക് പൂർണ്ണതോതിൽ അല്പസമയത്തിനകമായിരിക്കും തുടങ്ങുക. അത് കഴിഞ്ഞാൽ, അതായത് 1354 പോളിംഗ് സ്റ്റേഷനുകളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായുള്ളത്. അതിൽ 11 പോളിംഗ് ബൂത്തുകൾ പ്രത്യേക സുരക്ഷാ പട്ടികയിലുണ്ട്. നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ബൂത്തുകൾ, അതായത് ചൂരൽമല ദുരന്തബാധിത മേഖലയിലാണ്, അത് പ്രത്യേകമായി മറ്റൊരു സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് പോകാനുള്ള പ്രത്യേക ബസ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് വിതരണ കേന്ദ്രമാണ്. ഇവിടെ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ പ്രത്യേക ടേബിളുകൾ സെറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് യൂണിറ്റുകൾ എത്തിക്കും. ആ യൂണിറ്റുകൾ പിന്നീട് പോളിംഗ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റും. അതിൻ്റെ ക്രമീകരണങ്ങളാണ്, നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഈ 1354 പോളിംഗ് സ്റ്റേഷനുകളിൽ ഏറ്റവും പ്രധാനമായി ഈ ഇപ്പം മാവോയിസ്റ്റ് അഫക്റ്റഡ് മേഖല കൂടിയാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ജില്ലയിൽ പോളിംഗ് വിതരണ കേന്ദ്രത്തിലും ഒപ്പം പോളിംഗ് സ്റ്റേഷനുകളിലുമൊക്കെ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അധിക പോലീസ് സുരക്ഷയും വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് ഉദ്യോഗസ്ഥർ. അതായത് വിതരണം ചെയ്യാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ യൂണിറ്റുകളൊക്കെ സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ഈ ഹാളിലേക്ക് എത്തിക്കുകയാണ്. ഓരോ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ പിന്നീട് അത് കൈപ്പറ്റിയതിന് ശേഷം പ്രത്യേക വാഹനത്തിൽ സെക്ടർ ഓഫീസർ ഒപ്പം പോലീസ് അകമ്പടിയോടുകൂടി അതാത് സ്റ്റേഷനുകളിലേക്ക് പോവുകയും അവിടെ ക്രമീകരണങ്ങളിലേക്ക് കടക്കുകയും എന്നതാണ് ക്രമീകരണമായി തന്നെയുള്ളത്. അത് പൂർണ്ണമായും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. നേരത്തെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോകാൻ പ്രത്യേക വാഹനങ്ങൾ നേരത്തെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അവയെല്ലാം പുറത്ത് എത്തിച്ചിട്ടുണ്ട്. ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന സ്ട്രോങ് റൂമിനും
ഒപ്പം നേരത്തെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ജില്ലാ വരണാധികാരി ആയ കളക്ടർ ഉൾപ്പെടെ ഇവിടെ എത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു. അല്പസമയത്തിനകം പൂർണ്ണമായി വിതരണം ചെയ്തു തുടങ്ങും. അതിന്റെ നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ശരി, വയനാട്ടിൽ നിന്ന് സജോ ദേവസ്യ, ചേലക്കരയിൽ നിന്ന് സൂരജ് സജി എന്നിവർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വയനാടും ചേലക്കരയും നാളെ ബൂത്തിലേക്ക് എത്താൻ പോവുകയാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവസാനവട്ട ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ.